വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ത്രീ ടീസ് ഓഫ് മല്ലു. അപ്പം ഇന്ന് ഞാനൊരു ചെറിയൊരു വ്ലോഗ്, എന്താണ് കൺസ്ട്രക്ഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ടൊരു വ്ലോഗാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഞാൻ വർക്ക് ചെയ്യുന്ന റെഡിമിക്സിൻ്റെ കമ്പനിയിലാണ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് ബൂം പ്ലേസർ വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെഡിമിക്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ഈ ബാക്കി കാണുന്ന ഇതാണ് ബൂം പ്ലേസർ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതിന് കോമൺ ആയിട്ട് രണ്ട് സൈസ് പമ്പുകൾ യൂസ് ചെയ്യുന്നു. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ബൂം പ്ലേസർ എന്ന് പറയുന്ന പമ്പാണ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേത് ഈ കാണുന്ന പമ്പാണ്. അപ്പോൾ രണ്ടും ഇതും അത്യാവശ്യം നല്ല ചെറിയ പമ്പാണെങ്കിലും ഏകദേശം ഒരു 10-30 നില വരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കോൺക്രീറ്റ് പമ്പ് ചെയ്ത് എന്താണ് നമ്മളൊരു വെള്ളമൊക്കെ പമ്പ് ചെയ്ത് കയറ്റുന്ന പോലെ തന്നെ പമ്പ് ചെയ്ത് കയറ്റാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വർക്ക് നടക്കുന്ന സൈറ്റ് ഇതാണ്. നമുക്ക് ഞാൻ ജസ്റ്റ് സൈറ്റിൻ്റെ മുകളിലെ ചെറിയ ഇതും കൂടെ കാണിച്ചു തരാം. ഈ ഇത്രയും വലിയ ബൂം പ്ലേസർ കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു ചെറിയൊരു സിസ്റ്റം, ഈ ഒരു ചെറിയ റിമോട്ട് വെച്ചിട്ടാണ് ഈ സംഭവം കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ബൂം പ്ലേസർ ഇവിടെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത എന്താണ്, ഇനിയിപ്പം മില്ലർ വരും. മില്ലർ വന്നിട്ട് ഇവിടെ പ്ലേസ് ചെയ്യും, അടിക്കും, അത്രേ ഉള്ളൂ. വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നമ്മുടെ പ്ലാന്റ് ഇൻചാർജ് ആണ്, നമ്മുടെ വിശ്വേട്ടൻ. അപ്പം പുള്ളിക്കാരൻ നമ്മളൊരു ഓൾറൗണ്ടർ ആണ്. അതുപോലെ തന്നെ പുള്ളി ഒരുപാട് വർഷം റെഡിമിക്സിൻ്റെ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുമാണ്. ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ, ഈ ഒരു സാധാരണക്കാരൻ, ഞാനൊരു വീട് വെക്കാൻ പോവാണ്, എന്തിന് റെഡിമിക്സ് കോൺക്രീറ്റ് ചെയ്യണം? എനിക്ക് സൈറ്റിൽ കുഴച്ചിടാൻ എല്ലാ സാധനം കിട്ടാൻ എന്തിനാണ് റെഡിമിക്സ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? റെഡിമിക്സ് കോൺക്രീറ്റിൻ്റെ അഡ്വാൻറ്റേജ് ആദ്യം പറയാനാണെങ്കിൽ സമയലാഭം തന്നെയാണ്. ഞാൻ എടുത്തു പറയണം, സമയലാഭം. നമ്മളിപ്പോൾ പണ്ടൊരു വീട് പോകുന്ന 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കൊരു ഒരു ദിവസത്തെ ഒരു ഒരു മെനക്കേടാണ്. പണിക്കാർക്കാണെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ നിന്ന് കോൺക്രീറ്റ് ചെയ്ത് ഒരു 10-20 ആൾക്കാരെയൊക്കെ നിർത്തി അവർക്ക് 3 നേരത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഒരു വലിയൊരു ചടങ്ങാണ്. ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് കേവലം ഒരു 2 മണിക്കൂർ സമയം മാക്സിമം. അതായത് ഈ ഈ പറയുന്ന ഈ പമ്പൊക്കെ സെറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മണിക്കൂറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അത്രയും പോലും ചില സമയങ്ങളിൽ വേണ്ടി വരത്തില്ല. മാക്സിമം ടൈം ആണ്. 2 മണിക്കൂറും ഉണ്ട് നമുക്ക് ഒരു കോൺക്രീറ്റ് തീർത്ത് പോകാം. മാക്സിമം 6 പേര് മതി ഈ ഒരു കോൺക്രീറ്റ് ചെയ്യാനുള്ളതാണ് അഡ്വാൻറ്റേജ്. അതിൻ്റെ അകത്തൊരു 2 പേരോ 3 പേരെ മേശിയാലും 3 പേര് കയ്യാളും, അങ്ങനെ ഒരു ഇതിൽ മാത്രമേ വരത്തുള്ളൂ. അതായത് ജസ്റ്റ് നമ്മൾ സ്ലാബിൽ തന്നെ കോൺക്രീറ്റ് ഈ പറയുന്ന പമ്പ് വെച്ച് തന്നെ പ്ലേസ് ചെയ്ത് തരും, വൈബ്രേറ്റ് ചെയ്യുക, അത് ഫിനിഷ് ചെയ്യുക, അത് ലെവൽ ചെയ്യുക, അത്രേ ഉള്ളൂ പരിപാടി. രണ്ടാമത്തെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിൻ്റെ ക്വാളിറ്റി, നമുക്കൊരു സൈറ്റിൽ മിക്സ് ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ ഒരു ക്വാളിറ്റി നോക്കണത് ശരിക്കും പറഞ്ഞാൽ മിക്സർ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണെന്ന് വേണമെങ്കിൽ പറയാം. സൈറ്റ് മിക്സ് ചെയ്യുന്ന ശരിക്കും നമ്മുടെ ഒരു റെഡിമിക്സിലേക്ക് മാറുമ്പോൾ ആ മിക്സിൻ്റെ ക്വാളിറ്റി ഒരു കമ്പ്യൂട്ടർ ഒരു ലാബിൽ മിക്സ് ചെയ്ത ഒരു ഡിസൈൻ വെച്ചിട്ട് കമ്പ്യൂട്ടറൈസ്ഡായിട്ട് നമ്മൾ ഒരു ബാച്ചിങ് ലാബിൽ ബാച്ച് ചെയ്ത് കൊണ്ടുവരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു 10 വണ്ടി കോൺക്രീറ്റ് വന്നു കഴിഞ്ഞാൽ 10 വണ്ടിയിലും ഏകദേശം ഒരേ മിക്സ് തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ സൈറ്റിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും 10 തവണ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 10 രീതിയിലായിരിക്കും. വാട്ടർ സിമെന്റ് റേഷ്യോ ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഏത് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും ഒരിക്കലും കമ്പ്യൂട്ടറൈസ്ഡ് മിക്സിങ്ങിന്റെ ഒരു ഇത് കിട്ടുകയില്ല. ഒരുപാട് ടെക്നിക്കലായിട്ട് പറയാൻ നമുക്കൊരു സാധാരണക്കാർക്ക് മനസ്സിലാവും. പിന്നെ മെയിനായിട്ടും ലേബർ കോസ്റ്റ് കുറവാണ്, പിന്നെ പൊല്യൂഷൻ. നമ്മൾ സൈറ്റിൽ ഒരു മിക്സർ മെഷീൻ വെച്ച് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൊല്യൂഷൻ, ഡസ്റ്റ്, അതുപോലെ തന്നെ സൗണ്ട്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ഒഴിവാക്കാം. ഇതൊക്കെയാണ് ഒരു നോർമലായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകുന്ന കുറെ അഡ്വാൻറ്റേജസ്. ഇതിനെ കുറിച്ച് ഡീപ്പായിട്ട് പോകുകയാണെങ്കിൽ ടെക്നിക്കൽ സൈഡിലേക്ക് ഒരുപാട് ഇതിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞു വിടുന്നപ്പോൾ തന്നെ എന്തായാലും നമ്മുടെ മില്ലർ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇനി അടുത്ത ഇത് എങ്ങനെയാണ് കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്നുള്ള ഞാൻ കാണിച്ചു തരാം. സോ അപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ എന്താണ് വിഷ്വൽ ക്ലാരിറ്റിയൊക്കെ ഒരു കുറച്ച് കുറവായിരിക്കും. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് എന്താണ് അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. വർക്കിംഗ് പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ഈ മില്ലറിന്ന് ഈ ഇതുണ്ട്, ഈ റൊട്ടേഷൻ തിരിച്ച് റൊട്ടേറ്റ് ആവുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള കോൺക്രീറ്റ് ഡിസ്പാച്ച് ആവും. ഈ ഒരു നോസിൽ കൂടെ ഇതിൽ വന്ന് വീഴും, അത് ഈ ബൂം പ്ലേസർ വഴി പമ്പ് ചെയ്ത് മുകളിൽ കയറ്റുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വർക്ക് കിടക്കുന്ന സൈറ്റ് ഇതാണ്. ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ കോൺക്രീറ്റ് പോറുകയാണ്. ഇത് കുറച്ച് വളരെ ഒരു മാസ് പോറിംഗ് ആണ് ഈ ഒരു കോൺക്രീറ്റ് വരുന്നത്. സോ അപ്പോൾ എന്തായാലും കോൺക്രീറ്റ് പോറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വണ്ടി അവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ പമ്പിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കോൺക്രീറ്റ് വീഴുന്നുണ്ടല്ലേ, രാത്രി ആയതുകൊണ്ട്
ഉണ്ടോ കോൺക്രീറ്റ് വന്ന് പ്ലേസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കണ്ടില്ലേ കോൺക്രീറ്റ് ഇവിടെ ആണ്, ഈ കാണുന്ന രീതിയിലാണ് എന്താണ് പമ്പ് ചെയ്ത് സംഭവം വരുന്നത്. അവിടെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട്. എന്തായാലും ഇത്രയുള്ള സംഭവം വളരെ സിമ്പിൾ ആണ്. ഇത് ഏകദേശം ഇത് വളരെ നല്ല ക്വാണ്ടിറ്റി ഉള്ള ഒരു വർക്കാണ്. കാര്യം മെഡിക്കൽ കോളേജിൽ ഒരു വർക്കാണ്. മെഡിക്കൽ കോളേജിൽ എന്താണ് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു എന്താണ് ഈ എക്സ്ട്രാ യൂണിറ്റ് അതുപോലെയുള്ള റേഡിയേഷൻ വളരെ കൂടുതലുള്ള ഒരു യൂണിറ്റ് വരുന്നൊരു വർക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു മാസ് പോറിങ് ഇവിടെ ഏകദേശം 250 MG ഈ ഒരു വർക്കിനുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വർക്ക് നടക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്പർ തരാം. നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക. നമുക്കെല്ലാം അടിപൊളിയായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച ഒരു കിടിലൻ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു സമയം നേരുന്നു. ബൈ ബൈ.